الحمد لله والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين، والسلام علينا وعلى عباد الله الصالحين. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ വേദിയിലുള്ള ഉലമാക്കള്, നാട്ടുനേതാക്കന്മാർ, നല്ലവരായ മുഹ്മിനീങ്ങൾ, മുഹ്മിനാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനാവായ വലിയുള്ളാഹി തങ്ങളെ ഹക്ക് കൂട്ട് നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയ ബന്ധം ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ഗുണകരമായ ഒരു പ്രവർത്തനത്തിൽ അല്ലാഹു പെടുത്തി തെരുമാറാകട്ടെ. ആ മഹാൻ അവറുകളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ മനസ്സിൽ അടങ്ങിക്കിടക്കുന്ന എല്ലാ വിഷമങ്ങൾ, വേജാറുകൾ, പ്രയാസങ്ങൾ, കുടുക്കുകൾ, കഷ്ടങ്ങൾ അല്ലാഹു എളുപ്പത്തിലാക്കി തെരുമാറാകട്ടെ. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും സ്ഥിതി ചെയ്യുന്നത് പരിശുദ്ധമായ റജബ് മാസം അല്ലാഹുവിൻ്റെ മഹാനായ വലിയിൻ്റെ ദർബാർ, ഇൽമിൻ്റെ മജലിസ് എല്ലാം കണക്കിലെടുത്ത് ഇൻഷാഅല്ലാ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മെ അലറ്റുന്നുണ്ട്. നമ്മുടെ ഈമാന് തന്നെ നഷ്ടപ്പെട്ടു പോകാൻ ചില കാരണമായി പോകാനുണ്ട്. എല്ലാം അല്ലാഹു ഒന്ന് നീക്കി കിട്ടാൻ ഈ മജ്ലിസ് ഒന്ന് ദുആർന്ന് പോകാമെന്ന നിലക്ക് മാത്രമാണ് ഈ സമയത്ത് എത്തിയത്. അല്ലാഹു നമ്മുടെ എല്ലാവരെയും വിജയികളുടെ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തി തെരുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണറിയോ? മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെ നമുക്ക് എല്ലാവർക്കും മരിക്കണം. അതിൻ്റെ വേണ്ടിയാണ് ഈ രാത്രി ഇവിടെ വറക്ക് കഴിഞ്ഞ് നമ്മൾ ഇരിക്കുന്നതും ഉപദേശം കേൾക്കുന്നതും ഈ മഹാനവറുകളുടെ സ്നേഹിക്കുന്നതും എല്ലാം. അതിൻ്റെ കാരണം മരിക്കുമ്പോലൊന്ന് ഈമാനോടുകൂടെ മരിക്കണം. ഞാൻ തങ്ങളാണ്, ഞാൻ ഉസ്താദാണ്, ഞാൻ ആചാറാണ്, ഞാൻ അങ്ങനെയുള്ള ആളാണ്, ഇങ്ങനെയുള്ള ആളാണ് എന്ന് പറഞ്ഞ് ഒരു കാര്യവും ഇല്ല. മരിക്കുമ്പോലൊന്ന് ഈമാൻ കിട്ടി മരിക്കണം. അതിനു വേണ്ടിയല്ല ഇന്ന് നമ്മള് ജുമാ കഴിഞ്ഞ സമയത്ത് ജുമാ നിസ്കരിച്ച് എല്ലാവരും പള്ളിയിലും പ്രാർത്ഥന നടത്തിയത്. നസ്അലുക യാ റബ്ബനാ യാ അല്ലാഹു യാ അല്ലാഹ് അൽ അമാന അൽ അമാൻ മിൻ സവാലിൽ ഈമാൻ. എത്ര വലിയ നല്ല വ്യക്തിയായാലും അവന്റെ ഈമാന് നീങ്ങിപ്പോകാൻ ഒരുപാട് ദിവസങ്ങള്, മണിക്കൂറുകള് വേണ്ട, ചെറിയ സെക്കൻഡുകള് മാത്രം മതി. അങ്ങനെയുള്ള ഒന്നല്ല നൂറുകണക്കിലുള്ള പ്രവർത്തനങ്ങള് നമ്മളെ ജീവിതത്തിൽ നമ്മൾ നിസ്സാരമായി കാണുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ ഈമാന് നീങ്ങിപ്പോകുന്ന പ്രവർത്തനങ്ങൾ നമ്മളെ ജീവിതത്തിൽ വന്നെത്താനുണ്ട്. അത് നമ്മൾ ആരും കണക്കിലെടുക്കാനില്ല. ഒന്നല്ല നൂറുകണക്കിൽ. ഉദാഹരണത്തിന് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്, മൻ തകല്ലമ ഇൻദൽ അസാൻ യതലജലു ലിസാനുഹു. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരുത്തന്നതാ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിച്ചാൽ യതലജലു ലിസാനുഹു ഇൻദൽ മൗത്ത്, മരിക്കുന്ന സമയത്ത് അവന്റെ നാവ് പെടക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മിനിങ്ങളെ, നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാവർക്കും മനപ്പാടമുണ്ട് അല്ലേ? ഇപ്പൊ ധൈര്യത്തിൽ നമുക്ക് ആർക്കും ചൊല്ലിത്തരണം എന്നില്ല. ഒരുപാട് മജ്ലിസുകളിലും സദസ്സിലൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവരാണ്. പക്ഷേ നമ്മൾ ആ മരണസമയത്ത് നമ്മളെ ചെവിയിലേക്ക് വായി വെച്ച് നമ്മളെ സുഹൃത്തുക്കള്, കുടുംബക്കാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു തരുമ്പോൾ നമ്മുടെ നാവ് പറഞ്ഞു തന്നിട്ടും അനങ്ങില്ലെങ്കിൽ എവിടെങ്കിലും നമ്മളെ ഈമാൻ തെറ്റിപ്പോയി എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്തുകൊണ്ട്? ചെറിയ ഉദാഹരണം, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒരുത്തം സംസാരിച്ചാൽ റസൂലുള്ള പഠിപ്പിച്ചത് അവന്റെ നാവ് വലിച്ചു കെട്ടും. മുഹമ്മദുർ റസൂലുള്ളാ ആരിത് പരിഗണിക്കലുണ്ട്? ബാങ്കിന് വലിയ ബഹുമാനം കുറെ ആൾക്കാർ കൊടുക്കാനുണ്ട്,
ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളൊരു മജ്‌ലിസില് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സാദാ തങ്ങളിലെ വയള് പറയുന്നു, സാദാ തങ്ങൾക്ക് വയള് കേട്ട് ബാങ്ക് കേട്ടിട്ടില്ല, ഇരുന്ന നിങ്ങൾക്ക് ബാങ്ക് കേട്ടു. അപ്പൊ വലിയ ആയനമാരെ പോലെ പറയൂ, ബാങ്ക് ബാങ്ക് അല്ലേ പറയില്ലേ? പറയൂ, ഇനി പറഞ്ഞില്ല, നിർത്തില്ല, പിന്നും ഞാൻ എന്റെ വയള് ആവർത്തനാക്കുന്ന സുബ്ഹാനല്ലാഹ് ശക്തിയോടുകൂടെ ബാങ്ക് എന്ന് പറയും. ഇതേ മനുഷ്യന് ചിലപ്പോ ഫോണ് വിളിച്ചാല് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഫോണ് നിർത്തലില്ല, അല്ലെങ്കിൽ റിംഗ് വരുന്ന സമയത്ത് ഫോന് എടുക്കുന്നതിന് മടിയില്ല. നമ്മളാണെങ്കിൽ ബാങ്കിന് കൊടുക്കുന്ന ഗൗരവം, നമ്മളെ മദ്രസയിൽ കുട്ടികൾക്ക് ഖുർആൻ ഓതിക്കൊടുക്കുന്ന സമയത്ത് ആ ഖുർആൻ നമ്മളെ നിർത്തിക്കളയുന്നു. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കാരണം ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിച്ചാൽ അവന്റെ നാവ് പെടക്കുമെന്ന് മുഹമ്മദു റസൂലുള്ളാ. ഞാൻ പറഞ്ഞു വരുന്ന ഇത് ഒരു ചെറിയ സിമ്പിളാണ്, നമ്മളെ ഈമാന് നീങ്ങിപ്പോകാനുള്ള ഒരു ചെറിയ കാരണമാണ് ഞാൻ പറയുന്നത്. പണ്ട് കാലത്തൊക്കെ ഉമ്മമാരുണ്ടായിരുന്നു, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് തലയിൽ തുണിയില്ലെങ്കിൽ അടുത്ത് ഏതെങ്കിലും തുണിയാവട്ടെ തലക്ക് വലിച്ചിട്ടുണ്ട് ബഹുമാനിച്ചിട്ട്. ഇപ്പൊ കുറെ വീട്ടിലൊക്കെ ഉണ്ട്, ബാങ്ക് കൊടുക്കുമ്പോ ടി വി ഒക്കെ ഓൺ ഉണ്ടെങ്കിൽ ശബ്ദം മാത്രം കുറക്കും, നോക്കുന്നതിനൊരു പ്രശ്നമില്ല, നോക്കാനും പാടില്ല. അങ്ങനത്തെ കുറെ ഒരു ഒരു നല്ല ആൾക്കാരുണ്ട്, എന്തറിയോ, ശബ്ദത്തിന് കുറക്കും, നോക്കും വേണേ വാർത്ത. അങ്ങനത്തെ കുറെ പെദ്ദമാറുണ്ട്. ഞാൻ ഇത് പറഞ്ഞു വരുന്നത് നോക്കാൻ സ്വിച്ച് ആഫാക്കിയാൽ പ്രശ്നമില്ലല്ലേ, ബാങ്കാണ്, ബാങ്കിന് നമ്മൾ ബഹുമാനം കൊടുക്കണം. കാരണം യജമാനനായ അല്ലാഹുവിന്റെ പേരാണ്, ആ പേരിന് ബഹുമാനമുണ്ട്. ഇങ്ങനെ നൂറുകണക്കിൽ നമ്മൾ ചിന്തിക്കാനുണ്ട്. കുറെ ആൾക്കാരുണ്ട് മുഅ്മിനീങ്ങളെ പുര കിട്ടുന്ന സമയത്ത് പുരന്റെ മുമ്പിൽ എഴുതി വെക്കും മാഷാ അല്ലാ, അല്ലെങ്കിൽ തബാറക് അല്ലാ, അല്ലെങ്കിൽ ആദാമീൻ ഫദിൽ. പുര ആയാൽ പിന്നല്ല, പുര കിട്ടിയാൽ പിന്നല്ല, അത് വെക്കുന്നതിന് വിരോധമില്ല. മഹാന്മാരായ ഇമാമിങ്ങളെ ആ ചരിത്രത്തിലൊക്കെ കാണാം, ഇത് പുര കിട്ടുന്നതിന് മുമ്പ് മാഷാ അല്ലാ എന്ന് എഴുതും. എന്നിനി കണ്ണീർ തട്ടിലേക്ക്, എന്തിരെ കണ്ണീര് തട്ടിലല്ല, ചിലപ്പോ ആ പേര് കൊണ്ട് നിന്റെ ആക്കിപത്ത് നഷ്ടപ്പെടുന്നു. എന്തേ, ആ പേരിന്റെ മുകളിൽ ഏതെങ്കിലും ഒരു കാക്ക വന്ന് തൂറിയാല് അള്ളാഹന്റെ പേരിനെ നീ നിസാരപ്പെടുത്തിയവനാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമുസ്ലിമീങ്ങൾ അതിനെ തൊടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ചെളികൾ ചേറുകൾ അതിന്റെ മുകളിൽ വീണ് യജമാനനായ റബ്ബിന്റെ പേരിനെ മോശമാക്കാനുള്ള ഒരു അവസ്ഥ നിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയാൽ അത് ബർക്കത്തല്ല, അത് കണ്ണീരിനുള്ളതല്ല, അത് ചിലപ്പോ നിനക്ക് നാശമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ടൊക്കെ ബർക്കത്ത് എന്ത്, വീട്ടിലേക്ക് കുറ്റിയടിക്കുമ്പോ തങ്ങന്മാരും ഉസ്താമാരും മൈലാമാരൊക്കെ കൊണ്ടേറ്റ് പാത്യ ഒതിച്ച് കുറ്റിയടിപ്പിക്കുന്നല്ലേ, അതുകൊണ്ട് തന്നെയല്ലേ നീങ്ങില്ലേ, പിന്നെ ഒരിക്കൽ നീ പേര് വെച്ചിട്ട് ഒരു ബർക്കത്ത് എന്ത്. ഇങ്ങനെ നിസാരമായി നമ്മള് ബഹുമാനം എന്ന് കാണുന്ന കുറെ വിഷയങ്ങള്, അതുപോലെ തന്നെ ചില മഹാന്മാരുടെ പേര്, അതുപോലെ തന്നെ മഹാന്മാരുടെ ഫോട്ടോ, പേരല്ല മഹാന്മാരുടെ ഫോട്ടോ ബാനറിലൊക്കെ ഇടാനുണ്ട് ബഹുമാനിച്ചിട്ട്. പക്ഷേ പരിപാടി കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ബാനർ ചിലപ്പോ ആരെങ്കിലും മനുഷ്യന്റെ കാളിന്റെ അടിയിൽ ഉണ്ടാവും. ഇത് ബഹുമാനം കുറവാണ്, ഇതുകൊണ്ടൊക്കെ ആ കിബത്ത് നഷ്ടപ്പെട്ടു പോകുന്ന പ്രവർത്തനങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നൂറുകണക്കിനുള്ള പ്രവർത്തനങ്ങള് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകാനുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ദുആരിക്കുന്നത്, اللهم انا نسالك يا ربنا يا الله الامان الامان من زوال الايمان. ഇത്ര പ്രശ്നങ്ങളാണ് നമ്മുടെ ഈമാൻ നീങ്ങി പോകുന്ന നിലക്ക്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ആഫിയത്തുള്ള സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് എന്തും ചെയ്യാനും പറയാനും നമുക്ക് കഴിയുന്നുണ്ടെങ്കിലും പക്ഷേ ആ പ്രവർത്തനത്തിന്റെ ആക്കിപത്ത് എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. പള്ളിനെ ബഹുമാനിക്കണം, പള്ളിനെ ആദരിക്കണം. പണ്ട് കാലത്ത് പള്ളി കാണുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഒരു അനൗൺസ്മെന്റും ചെയ്യാത്ത കാലമായിരുന്നു. നമ്മുടെ മുൻഗാമികൾ പള്ളിക്ക് കൊടുത്ത ബഹുമാനം കണ്ടില്ലേ? എന്തെങ്കിലും ഒരു അനൗൺസ്മെന്റ് ചെയ്തു വരുമ്പോൾ പള്ളിന്റെ മുമ്പിൽ അനൗൺസ്മെന്റ് ഇല്ല, അവിടെ ശബ്ദം കുറവാക്കി പള്ളി എന്നുള്ള ഒരു ഗൗരവം കൊടുത്ത് നീങ്ങാനുണ്ടായിരുന്നു. അത് കണ്ട് ആ മുസ്ലിമീങ്ങൾ പഠിച്ചു, അവരും അങ്ങനെ ചെയ്യാനുണ്ടായിരുന്നു. അവരുടെ ആഗോളം അതുപോലെ തന്നെ, അവരെന്തെങ്കിലും പരിപാടികൾ നടത്തുമ്പോൾ പള്ളിന്റെ മുമ്പിൽ അവർ നടക്കുന്ന സമയത്ത് മൗനമായി അത്ര പോകുന്ന ഒന്നല്ല. നമ്മളെ ദക്ഷിണ കന്നഡ ജില്ലയിൽ തന്നെ നൂറുകണക്കിൽ പള്ളികൾ ഉണ്ടായിരുന്നു. ഇന്ന് ഏതുവരെ എത്തിപ്പോയി നമ്മുടെ അവസ്ഥ? ഇന്ന്
മുസ്ലിമീങ്ങൾ അവിടെ വരുമ്പോൾ അവരുടെ ആവേശങ്ങളും അവരുടെ ശബ്ദങ്ങളും കൂടുതലാക്കാനുള്ള കാരണമെന്തേ? നമ്മൾ പള്ളിക്ക് ബഹുമാനം കൊടുക്കുന്നത് അവർക്ക് കാണാനില്ല. ഏതുവരെ നമ്മുടെ ഗതികേട്? സുബ്ഹാനല്ലാ, പോലീസുമാരെ നിർത്തിവെച്ച് ഖുതുബ ഓതിക്കേണ്ട ഗതികേട് മുസ്ലിം സമുദായത്തിന് വന്നില്ലേ? നിങ്ങളെ ഇങ്ങനെ എത്രയെല്ലാം പ്രശ്നങ്ങള്! ചില നാടുകളിൽ, മഹല്ലുകളിൽ ഐക്യം ചിന്തിക്കാതെ ഞാൻ വിചാരിച്ചതുപോലെയാകണം, ഞാൻ ചിന്തിച്ചതുപോലെയാകണമൊക്കെ മനസ്സിലാക്കി. ഏതുവരെ ഞാൻ ഒരു ഗൗരവാധ്യക്ഷ എന്ന സ്ഥലത്ത് മുഅ്മിനീങ്ങളെ ബണ്ട്വാള താലൂക്കിൽ അവിടെ കമ്മിറ്റി ഭാരവാഹികളെ ഇടയിൽ പ്രശ്നമുണ്ടായി. പള്ളിന്റെ മേൽഭാഗം പുതിയ കമ്മിറ്റിക്കാർ നിർവഹിക്കുമ്പോ അവിടുന്ന് കഴിഞ്ഞു പോയ കമ്മിറ്റി ഭാരവാഹികളിൽ പെട്ട ഒരു വ്യക്തി ഈ വ്യക്തികളോട് അസൂയ കൊണ്ട് ഇവന്റെ അഹങ്കാരം കൊണ്ട് അവൻ പറയുന്ന വാക്ക് കണ്ടില്ലേ? അവർ പള്ളി കെട്ടിക്കുന്നതല്ല, അവർ ദേവസ്ഥാനം കെട്ടിക്കുന്നതാണ്. ഇനിങ്ങളെ ഞാൻ ഇത് പറഞ്ഞു വരുന്നത് നമ്മുടെ വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടി. ഞാൻ പറഞ്ഞതുപോലെ വിചാരിക്കണമെന്ന നിലക്ക് ചിന്തിച്ചുകൊണ്ട് ബഹുമാനിക്കുന്നതിനെ ബഹുമാനിക്കാതെ ആദരിക്കാതെ നമ്മളെ ഈമാന് നീങ്ങിപ്പോകുന്ന നൂറ് കണക്കിൽ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകാനുണ്ട്. അല്ലാഹു സലാമത്ത് നൽകുമാറാകട്ടെ. ചെറിയ ഒരു സംഭവം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ആരായ ബിശ്റുൽ ആഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് ഒരു സാധാരണ മനുഷ്യനല്ലേ? ഒരു തവന മഹാനവർക്ക് കാണുന്നുണ്ട്. എന്താണറിയോ? അല്ലാഹുവിന്റെ പേര്. അതാ ചളിയിൽ കൂടി കിടക്കുന്ന രംഗമങ്ങ് കണ്ടപ്പോൾ ബിശ്റുൽ ആഫി തങ്ങൾ ആ പേരിനെ കൊണ്ടുപോയി കഴുകി ശുദ്ധീകരിച്ച് സുബ്ഹാനല്ലാഹ് ബഹുമാനിച്ച് ആദരിച്ച് എടുത്തു വെക്കുകയാണ്. പിറ്റേന്ന് ദിവസമാണ് അവിടെ നിന്ന് വിളിച്ച് പറയുന്നത്, എന്റെ പേരിനെ നിങ്ങൾ സുഗന്ധം വെച്ചതുപോലെ, എന്റെ പേരിനെ നിങ്ങൾ ഉയർത്തിയതുപോലെ, നിങ്ങളെ പേരിന് ഞാൻ ഉയർത്തിരിക്കുന്നു, നിങ്ങളെ ഞാൻ ബഹുമാനിച്ചിരിക്കുന്നു. നിങ്ങളെ ആ നിലക്ക് സാധാരണക്കാരനായി ജീവിച്ച ഒരു വ്യക്തി ആ ഒരു ബഹുമാനം കൊണ്ട് ആയിരക്കണക്കിലുള്ള ശിഷ്യന്മാർ, ആയിരക്കണക്കിലുള്ള ഖാദിമീങ്ങൾ ആ മഹാന്റെ പൊരുത്തം എടുക്കുകയും അല്ലാഹു ഉന്നതമായ സ്ഥാനത്തേക്ക് അല്ലാഹു എത്തിച്ചില്ലേ? ഒരു അല്ലാ എന്ന പേരിനെ ബഹുമാനിച്ചതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് മുഅ്മിനീങ്ങളെ, നമ്മളെ ദുനിയാവിന്റെ ലാഭത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ആകണമെന്ന ചിന്തക്ക് വേണ്ടി, അല്ലാ നമ്മുടെ പ്രവർത്തനങ്ങള്, നമ്മുടെ വാക്കുകള്, നമ്മുടെ നോട്ടങ്ങള് അല്ലാ സ്വീകരിക്കണം എന്നുള്ള ഒരു ചിന്ത വേണം. ആലിമീങ്ങളെ ബഹുമാനിക്കണം, അല്ലാ ബഹുമാനിച്ചവരെ ബഹുമാനിക്കണം, ഉസ്താദന്മാരെ ആദരിക്കണം, അവരുടെ അനുസരണം നമ്മൾ ജീവിക്കണം, അവരുടെ നേതൃത്വം നമുക്ക് എപ്പോഴും വേണം. ഇങ്ങനെ ജീവിക്കുന്ന ഒരവസ്ഥ നമ്മളെ ജീവിതത്തിൽ നിലനിർത്തണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു പത്തു സലാത്ത് ചൊല്ലി നമുക്ക് ഇൻഷാല്ലാ ദുഹായിരുന്നു പിരിയാം. അതിന് മുമ്പായി എല്ലാവരും അവിടെ തന്നെ നിൽക്ക. നിങ്ങളെ കയ്യിലുള്ള സംഭാവന നിങ്ങൾ പൊടിച്ച് ഇൻഷാല്ലാ തങ്ങളെ കയ്യിൽ ഞാൻ ഇത്ര കൊടുക്കുമെന്ന് മനസ്സിൽ കരുതുക. നമ്മളൊരു പത്തു സലാത്ത് ചൊല്ലി റസൂലുള്ളാഹി തങ്ങളെ ഒന്ന് വിളിച്ച് ഈമാന്റെ അദറത്തിലൊന്ന് ദുഹായിരുന്നു പിരിയാം. അല്ലാഹു കബൂല് ചെയ്യുമാറാകട്ടെ. اللهم صل وسلم على سيدنا محمد قد لاقت هيلتي وانت وسيلتي ادركني يا رسول الله. اللهم صل وسلم على سيدنا محمد قد لاقت هيلتي وانت وسيلتي ادركني يا رسول الله.
اللهم صل وسلم على سيدنا محمد قد ضاقت حيلتي وأنت وسيلتي أدركني يا رسول الله اللهم صل وسلم على سيدنا محمد قد ضاقت حيلتي وأنت وسيلتي أدركني يا رسول الله اللهم صل وسلم على سيدنا محمد قد ضاقت حيلتي وأنت وسيلتي أدركني يا رسول الله اللهم صل وسلم على سيدنا محمد قد ضاقت حيلتي وأنت وسيلتي أدركني يا رسول الله اللهم صل وسلم على سيدنا محمد قد ضاقت حيلتي وأنت وسيلتي أدركني يا رسول الله اللهم صل وسلم على سيدنا محمد قد ضاقت حيلتي وأنت وسيلتي أدركني يا رسول الله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم إنا نسألك ونتوجه إليك باسمك العظيم وبجاه نبيك الكريم وبحرمة هذا الولي العظيم أن تغفر لنا ذنوبنا وأن تكفر عنا سيئاتنا وأن تكشف كروبنا وأن تفرج همومنا وأن تصحي أجسامنا وأن تودي ديوننا وأن تشفي أمراضنا وأن ترزق علينا الرحمة والبركة والهداية والعفة والأمانة والسلامة والراحة في الدين والدنيا والآخرة أرحم الراحمين يا ملك الجبار يا جماننا يا الله ഞങ്ങളെ നീ നന്നാക്കണം അല്ലാ ഞങ്ങളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണം അല്ലാ ഞങ്ങളെ ഈമാൻ നീ സലാമത്താക്കണം അല്ലാ ഞങ്ങൾക്ക് നീ ഹിദായത്ത് തന്നതിന് ശേഷം നീ ഞങ്ങളെ ഹിദായത്തിനെ മടക്കിയെടുക്കല്ല അല്ലാ ഞങ്ങളെ ഈമാൻ നീങ്ങിപ്പോകുന്ന നിനക്കുള്ള ഒരു പ്രവർത്തനം ഞങ്ങളെ ജീവിതത്തിൽ നീ വരുത്തല്ല അല്ലാ ഞങ്ങളെ നീ സ്വാലിഹീങ്ങളിൽ ചേർക്കണമല്ലാ ഒരുപാട് തെറ്റുകൾ കുറ്റങ്ങൾ ദോഷങ്ങൾ ചെയ്തവരാണ് അല്ലാ ഇവിടെ കിടന്ന മാനവറുകളുടെ ഹക്ക് കൊണ്ട് ഞങ്ങളെ ദോഷങ്ങളെ നീ മായ്ച്ചു കളയണമല്ലാ ഒരുപാട് പ്രയാസങ്ങളുള്ളവരുണ്ട് ദുആർക്കാൻ വസിയത്ത് ചെയ്തവരുണ്ട് കൈപിടിച്ച് കരഞ്ഞവരുണ്ട് അല്ലാ ഈ മഹാനവറുകളെ അളുറത്തിൽ എന്തെങ്കിലും സദക്കകൾ കൊടുക്കണമെന്ന് കരുതിയവരുണ്ട് കയ്യിൽ പിടിച്ചവരുണ്ട് അല്ലാ ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ചവരുണ്ട് ഇതിന്റെ പിന്നിൽ നല്ലതുകൊണ്ട് പ്രവർത്തിച്ചവരുണ്ട് റഹ്മാനേ അവരെയും ഞങ്ങളെയും നീ കഷ്ടത്തിലാക്കല്ല അല്ലാ ഞെരുക്കത്തിലാക്കല്ല അല്ലാ കൈ കാട്ടിയിറക്കുന്ന ജീവിതം നീ നൽകല്ല അല്ലാ ഫക്കീർത്തരത്തിലാക്കല്ല അല്ലാ റബ്ബേ അവരെ കുഞ്ഞുകുട്ടികളെ നീ കഷ്ടത്തിലാക്കല്ല അല്ലാ കെട്ടിച്ചു കൊടുക്കാൻ പെൺമക്കളുള്ളവരുണ്ട് ഹൈറായ ഭർത്താക്കന്മാരെ നീ നൽകണമല്ലാ ജോലിയില്ലാത്തവരുണ്ട് ജോലി നൽകണമല്ലാ ഇരിക്കാന് വീടില്ലാത്തവരുണ്ട് വീട് നൽകണമല്ലാ മക്കളില്ലാത്തവരുണ്ട് മക്കള് നൽകണമല്ലാ ഞങ്ങളെ കച്ചവടങ്ങളിൽ ഞങ്ങളെ കൃഷികളിൽ ഞങ്ങളെ വാഹനങ്ങളിൽ നീ മുഴുവനും ബർക്കത്ത് നൽകണമല്ലാ ലാഭമേറ്റിത്തരണമല്ലാ റബ്ബേ ഇവിടെ ചെലവഴിച്ച നിമിഷങ്ങള് മണിക്കൂറുകള് അല്ലാഹുവോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള കാരണമാക്കണമല്ലാ യാ റഹ്മാൻ യാ അല്ലാഹ് ഒരുപാട്
ഒരുപാട് രോഗമുള്ളവരുണ്ട്, ദുആർക്കാൻ വസിയത്ത് ചെയ്തവരുണ്ട്, ഈമാനവറുകളുടെ പേരിൽ എന്തെങ്കിലും നേർച്ച കരുതിയവരുണ്ട്, നേർച്ച കൊടുത്തവരുണ്ട്, സംഭാവന കൊടുക്കണമെന്ന് കരുതിയവരുണ്ട്. അവരെയും ഞങ്ങളെയും നീ കിടത്തത്തിലാക്കല്ല അല്ലാ, വിരിപ്പില് മൂത്രിക്കുന്ന കാഷ്ടിക്കുന്ന നിലക്കുള്ള രോഗം നൽകല്ല അല്ലാ. നീ ഞങ്ങളെ പിരാന്തനാക്കല്ല അല്ലാ, നീ ഞങ്ങളെ വിരിപ്പില് മൂത്രിക്കുന്ന കാഷ്ടിക്കുന്ന നിലക്കുള്ള രോഗം നൽകല്ല അല്ലാ, നീ ഞങ്ങൾക്ക് ശിഫ നൽകണമല്ലാ, ഞങ്ങളെ രോഗങ്ങളെ നീ മാറ്റി തരണമല്ലാ, ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കണമല്ലാ, ഞങ്ങളെ മരണം നല്ല മരണമാക്കണമല്ലാ, മരിക്കുന്ന സമയത്ത് ഞങ്ങളെ മുഖത്തിന് നീ പുഞ്ചിരി നൽകണമല്ലാ. നമ്മളിൽ ഒരുപാട് മരണപ്പെട്ടു പോയവരുണ്ട്, ഞങ്ങളെ മാതാപിതാക്കളിലുണ്ട്, സ്നേഹിതന്മാരിലുണ്ട്, ചങ്ങായിമാരിലുണ്ട്, ഈ നാട്ടിലുണ്ട്, ഈ പള്ളി പരിസരത്ത് മരിച്ചു കിടന്നവരുണ്ട്, അവരെല്ലാവരുടെ കബർ നീ സ്വർഗത്തോപ്പാക്കണമല്ല, സന്തോഷത്തിനാക്കണമല്ല, സ്വർഗത്തിന്റെ വിരിപ്പ് പിരിച്ചു കൊടുക്കണമല്ല, ഞങ്ങളെ മക്കളെ നീ സ്വാലിഹായ മക്കളാക്കണമല്ല, അല്ലാ ഞങ്ങളെ ഈ നാട് നീ ഐക്യത്തിലാക്കണമല്ല, സുന്നത്ത് ജമാഅത്ത് ശക്തിപ്പെടുത്തണമല്ല, ആലിമീങ്ങളെയും സാദാത്തുക്കളെ അംഗീകരിക്കുന്ന ബഹുമാനിക്കുന്ന പാരമ്പര്യമുള്ള നാടാക്കണമല്ല. ربنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار സംഭാവന മഹാനവറുകളുടെ ബർക്കത്ത് കൊണ്ട് നമ്മളൊക്കെ അല്ലാഹു സന്തോഷത്തിലാക്കി തീരുമാറാകട്ടെ.